ഹലോ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഇടവേള റാഫിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 15 ദിവസം പാലിയേറ്റീവ് കെയർ ദിനമാണ്. ഈ ദിനത്തിൽ പുനർജനി എന്ന പേരിൽ വളാഞ്ചേരി വലിയ കുന്ന് ജുമാ മസ്ജിദ് തൊട്ട് പുറകിൽ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട കുട്ടികളും പല രീതിയിലുള്ള ആളുകളും അവിടെ വന്ന് ചികിത്സക്കും തെറാപ്പിക്കും മറ്റെല്ലാം വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഹജീവികളോട് കരുണയുള്ളവർ വളരെ കുറവാണ്. അത്തരത്തിൽ നല്ല മനസ്സുള്ള ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് പുനർജനി. പുനർജനിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം, കേട്ടു നോക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, പുനർജനിയുടെ അഡ്രസ്സ്, വിലാസങ്ങൾ, അവരുടെ അക്കൗണ്ട് നമ്പർ എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ ഈ നല്ല ദിവസത്തിൽ അവർക്ക് ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. പുനർജനി ഞാൻ സന്ദർശിച്ചിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും പല കലാകാരന്മാരും കലാകാരികളും സാമൂഹ്യ പ്രവർത്തകരൊക്കെ എന്നും സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. കാരണം ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് പുനർജനിയുടെ. അവരുടെ സ്റ്റാഫാണെങ്കിലും ബന്ധപ്പെട്ട ഓരോരുത്തരും അതിന് ടാലൻ്റ് ഉള്ളവരാണ്. ഇൻഷാല്ലാഹ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അവരെ സഹായിക്കണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുണ്ട്. ബാക്കി നമുക്ക് വീഡിയോ കാണാം. പ്ലീസ് വെൽക്കം. ജനിയിൽ കുടുങ്ങിയ ശേഷം നമ്മളെ കുട്ടികളൊക്കെ നല്ല സന്തോഷമാരാണ്. എല്ലാ കുട്ടികളും എല്ലാവർക്കും ഇവിടുന്ന് പോരണം തന്നെ ഇല്ല. കുട്ടികൾക്കൊന്നും നമ്മൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിൽക്കുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് പോകണം തന്നെ. ഇത്രയും ഹാപ്പിയാണ് കുട്ടികൾ. ഇവിടെ നല്ല കെയറിങ് ആണ്. എന്തുകൊണ്ടും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് നമുക്ക് പുനർജനിയിൽ പോവാ. നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മോനാണ്, മോള് ആരാണ്? എന്റെ മോളാണ്. മോള് മോള് ഒരു നേരെ അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയായിരുന്നു. ഇവിടെ കൊടുന്ന് ഇപ്പൊ അവള് ചെയറിൽ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ അവള് ഇവള് ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവള് ചെയ്യുന്ന കാണുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ അവള് തീരെ അനുസരിച്ചിരുന്നില്ല, ഒരു പാത്തി ഇരിക്കുന്നില്ല, നല്ല ഹൈപ്പറൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ നല്ല മാറ്റമുണ്ട് ഇവിടെ വന്നിട്ട്. അങ്ങനെ 8 മാസമായി തുടക്കം മുതലേ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുമ്പോഴാണ് കുട്ടികളെ കാര്യത്തിൽ നമ്മളെ എല്ലാ സംഘങ്ങളും മറക്കണം വന്നു പോണത്. മോനെ വന്ന് ഇവിടെ ആക്കിയെന്നെ നല്ലത് തന്നെയാണ് കിട്ടുന്നത്. മറ്റത് അടങ്ങി ഒന്നിരുന്നിരുന്നില്ല, അപ്പൊ പിന്നെ നല്ല അടങ്ങിയിരിക്കും. അവിടെ വന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഈ പുനർജനി വന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ടോ? നിർത്തിയും കാര്യങ്ങളും അച്ചടക്കും. മോനെ മോള എത്ര വയസ്സായി? ഇപ്പൊ 11 കഴിഞ്ഞു അല്ലേ. വീട്ടിൽ വേറെ മക്കള്? ഇത് ചെറിയ ആളാണോ? അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ. ഓക്കെ ഓക്കെ, ശരി. പുനർജനിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ? പുനർജനിയുള്ള സാറാണ് പ്രീത, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. പുനർജനി എന്നുള്ള സ്ഥാപനം നടത്താൻ പ്രീത ഈ കാണിച്ചൊരു മനസ്സിനെ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയണം. കാരണം വെച്ചാൽ ഇപ്പം ഞാനിവിടെ ഇടയ്ക്കിടക്ക് വരാറുണ്ട്. ഈ അതിൽ കൂടുതൽ ഈ മക്കളെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഈ മക്കൾ വെച്ചാൽ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ കുട്ടികൾ കുറേ പൊതുവെ വെച്ചാൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കളെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ആളായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടാൽ പ്രീത കാണിച്ച മനസ്സിന് തന്നെ നമുക്ക് നല്ലൊരു സലൂട്ട് കൊടുക്കണം. കാരണം അത്രയും കഷ്ടപ്പാടുണ്ട് ഇവിടെ ഓരോ മക്കളുടെ കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ ഈ മക്കളെ പാരൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഇത് ഇതുപോലെ ഈ മക്കൾക്കുള്ള ഇങ്ങനെ നിൽക്കാനുള്ള സൗകര്യം നമ്മളിവിടെ അടുത്ത് എവിടെയും ഒരു സ്ഥാപനത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരും വീട്ടിലടച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അതിനുള്ളത് ഈ പുനർജനിയിലെ സ്ഥാപനങ്ങളൊരു പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് വരുമ്പോഴും നമുക്ക് വന്നിവിടെ പോകുമ്പോഴും ഒരു അഭിമാനത്തിനും സന്തോഷമാണ് ഈ മക്കളെ കാണുമ്പോൾ. ആ നമസ്കാരം പ്രീതി. അപ്പോൾ ഈ പുനർജനി എന്നുള്ള സ്ഥാപനം തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എന്താണ് അതിന് കാരണം? സ്വന്തം അനുഭവമായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു മോനുണ്ടായിരുന്നു. മോനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ അമ്മയ്ക്കും ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായാൽ എന്താണ് അവരുടെ മാനസിക അവസ്ഥ എന്നുള്ളതും പുറത്ത് നമുക്ക് കിട്ടാനുള്ളത്, അതായത് ഈ കുട്ടികൾക്ക് വേണ്ട തെറാപ്പികളും ഇതൊന്നും ഇവിടെ പ്രോപ്പർ കിട്ടാനില്ലാത്ത ആ വിഷമവും എല്ലാം അനുഭവിച്ച് അറിഞ്ഞ ഒരമ്മ എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം. പിന്നെ എന്നെ മാതിരി അതേമാതിരിയുള്ള അനുഭവങ്ങളുള്ളവരാണ് ഈ സ്ഥാപനത്തിലുള്ള മറ്റെൻ്റെ സുഹൃത്തുക്കളും. അപ്പോൾ മാക്സിമം നമുക്ക് ഈ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, തെറാപ്പി ആണെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങളുടെ 4-5 മാസമായി. ഈ 5 മാസത്തിൽ വലിയ തരത്തിലുള്ള ഫണ്ടൊന്നും നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടല്ല. നമുക്ക് അച്ഛൻ 2 ലക്ഷം രൂപയോളം
എക്സ്പെൻസ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുന്നെല്ലാം നടത്തിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് ഭംഗിയായി കൊണ്ടുപോകണം. കാരണം ഇന്നിവിടെ വരുന്ന അമ്മമാരെ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനം നിലനിൽക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള സന്തോഷവും ഞാനിവിടെ മാക്സിമം അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് അവരും മാക്സിമം അതിനെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ളതും പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, അതായത് കൂടെ പഠിച്ചവരും എന്നെ അറിയുന്ന കുറച്ച് പേരുടെയും ഇപ്പോൾ ഷാഫിയ മാതൃകയ്ക്കുള്ള കുറച്ച് ആളുകളുടെ കൂട്ടായ്മ കൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഇത്തരത്തിൽ കുറേ കാലം പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതറിയുന്ന എല്ലാ ആളുകളും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ സത്യസന്ധതകളും ഇവിടെ വന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം ഈ സ്ഥാപനം മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും. ടോട്ടലോടെ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പോൾ 22 കുട്ടികളുണ്ട്. അതെ, എത്ര ആൺകുട്ടികളുണ്ട്? ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആണ്. പിന്നെ നമ്മൾ എന്താ സംഭവിച്ച അക്കാഡമിക്കലായിട്ട് 16 പേരാണ്. പിന്നെ ബാക്കിയുള്ള ആ കുട്ടികൾ തെറാപ്പി വന്ന് ചെയ്തു പോവാണ്. ഇതിൽ കൂടുതൽ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ ഇപ്പം പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പരിമിതി നമുക്ക് ഇത്രയും ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു 16 കുട്ടികളാണ്. നമുക്കൊരു മാസം മുന്നോട്ട് പോകാൻ എത്ര രൂപയുടെ ഏകദേശം ചെലവ് വരുന്നുണ്ട്? 2 lakhs വരും. അത് ഇവിടെ എത്ര സ്റ്റാഫ് ആകുമ്പോഴത്തുള്ളത്? ഇവിടെ ഇപ്പോൾ ഉള്ളത് 6 തെറാപ്പോ 6 പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെറാപ്പിസ്റ്റുകൾ തന്നെയാണോ? ആ തെറാപ്പിസ്റ്റ് പറഞ്ഞാൽ 3 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും പിന്നെ ഒരാൾ ഓഫീസിലേക്ക് ഉണ്ട്, അത് പാരന്റ് തന്നെയാണ്. പിന്നെ 2 തെറാപ്പിസ്റ്റുകൾ, അതായത് സ്പീച്ചും പിന്നെ ഫിസിയോയും ഉണ്ട്. എന്തൊക്കെ തെറാപ്പിസ്റ്റ് നല്ലൊരു പോയിക്കൊണ്ടിരിക്കുന്നത്? സ്പീച്ച്, പിന്നെ ഫിസിയോ, ബിഹേവിയർ, ഇത്രയുണ്ട്. ഒക്യുപേഷൻ വേണം മസ്റ്റായിട്ട്. അത് നമുക്ക് ആളെ കിട്ടിയിട്ടില്ലേ, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സഹായമായിട്ട് വരും കേട്ടോ, നമുക്ക് സംശയിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. അതിന് അപ്പുറം വെച്ചാൽ എല്ലാവരും പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക, മാക്സിമം സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കണ്ടറിഞ്ഞിട്ട് ഇവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയ ശേഷം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു ഒത്തിരി സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചാറ്റുകൾ എല്ലാവരും ചെയ്തറിയാം. അതിൽ ഒരു സ്ഥാപനം കൂടി ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സ്ഥാപനം ഉള്ളത് വലിയൊന്ന് ടൗൺ സെൻറ്റർ തന്നെ ഇവിടുത്തെ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് നിയർ ആയിട്ട് ആണ് ഈ പുനർജനി എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആർക്കും എത്രയും എളുപ്പത്തിൽ വന്ന് പോകാനും ഒരു അധികം ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെ ഉള്ളത്, ടൗൺ സെൻറ്റർ തന്നെ ഉള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ നിന്ന് വരെ എത്തിച്ചേരാൻ നോക്കുക. എൻ്റെ പേര് രമ്യ. ഞാൻ നിലവിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് വലിയകുന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓട്ടിസം, അതുപോലെ സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി എന്നുള്ള കുട്ടികളാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. റീഡിങ്ങും റൈറ്റിങ്ങും ഉള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികളുമുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഫലാഹി. ഞാൻ ഇവിടെ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഫ്രഷറായിട്ട് കയറിയതാണ്. പക്ഷെ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയ സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ. അവിടെ അതിങ്ങനെ അക്കാദമിക്കിന് ഇത്ര ഇമ്പ്രൂവ്, ഇത്ര മുന്നോക്കം കൊടുക്കുന്ന ഒരു സെൻറ്ററും ഞാൻ ഇതിനായിട്ട് കണ്ടിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും അക്കാദമിക് ബേസിൽ ഇത്രയും കുട്ടികൾക്ക് മുന്നോക്കം കൊടുത്ത് പ്രവർത്തിച്ച് വരുന്നൊരു സ്ഥാപനം ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
നിലവിൽ നമ്മുടെ ഈ സ്ഥാപനം നടന്നു വരുന്നത് വലിയകുന്ന് എന്ന് പറയുന്നിട്ടുള്ള ഇവിടെ അടുത്തൊരു വീട്ടിലാണ്. വീട്ടിൽ നമ്മൾ വാടകയ്ക്കാണ് നമ്മളിത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. എങ്കിലും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഓരോ കുട്ടികളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കുട്ടികളെ ഏറ്റവും അതിൻ്റെ ഉന്നതിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇവിടെ നിലവിലൊരു വാടകയ്ക്ക് തന്നെ നല്ലൊരു ഭീമമായ തുക ചിലവാകുന്നുണ്ട്. കൂടാതെ കുട്ടികളുടെ നമ്മുടെ സ്നാക്സ് ആയാലും രാവിലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണം ആയാലും കുട്ടികൾക്കും അമ്മമാർക്കും നമ്മൾ ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഭീമമായ ഒരു തുക നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട്. വലിയകുന്ന് പുനർജനിയെ സഹായിക്കുക. അവർക്ക് ഇവർക്കോടും ഫോൺ നമ്പർ എല്ലാം ഉണ്ട്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി.